കോൺഗ്രസിന് നിരവധി തിരിച്ചടികൾക്കൊടുവിൽ കിട്ടിയ ആശ്വാസമായിരുന്നു ഹിമാചൽ പ്രദേശ്. ഗുജറാത്തിലെ കനത്ത തിരിച്ചടിയിലും ഹിമാചൽ പ്രദേശിൽ വിജയിച്ചപ്പോൾ കിട്ടിയത് മുട്ടൻ പണിയുമാണ്. ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള തർക്കത്തിലാണ്. എന്നാൽ മുഖ്യമന്ത്രിയെ കണ്ടെത്തുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് അത്ര എളുപ്പമല്ല. അതേസമയം തന്നെ 2017 വരെ കോൺഗ്രസ് സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഉണ്ടായിരുന്നത്, വീരഭദ്രസിംഗ്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തോടെ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെയായിരുന്നു കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാതെയുള്ള കോൺഗ്രസ് പ്രചരണത്തെ BJP വിമർശിച്ചപ്പോൾ തങ്ങൾ ഒറ്റക്കെട്ടായി പൊരുതുമെന്നായിരുന്നു നേതാക്കൾ പ്രതികരിച്ച് രംഗത്തെത്തിയത്. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ പിന്നാലെ തന്നെ മുഖ്യമന്ത്രി മോഹക്കാർ തലപൊക്കി തുടങ്ങി. അതിനിടെ ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസിൽ കൂട്ടരാജിക്ക് സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ ഗുജറാത്തിലെ കോൺഗ്രസിന്റെ ദയനീയ തോൽവി ഏറ്റെടുത്ത് സംസ്ഥാനത്തെ പാർട്ടിയുടെ ചുമതലയിൽ നിന്നും രഘുശർമ്മ രാജിവെച്ചു. പാർട്ടിയുടെ നിരന്തര തോൽവിയിൽ നേതാക്കൾ അതൃപ്തിയിലാണ്. ഇനിയും രാജികൾ ഉണ്ടാകാനാണ് സാധ്യത. മാത്രവുമല്ല തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ രഘുശർമ്മ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജി പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് രാജിക്കത്ത് കൈമാറിയതായി രഘുശർമ്മ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, പിന്നാലെ സംസ്ഥാനത്തെ പാർട്ടിയുടെ ചുമതലയിൽ നിന്നും ഒഴിയുകയാണ്, തന്റെ രാജിക്കത്ത് സ്വീകരിക്കണം എന്നാണ് രഘുശർമ്മയുടെ കത്തിൽ വ്യക്തമാക്കിയത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കോൺഗ്രസിന് ഒരു ആട്ടം തട്ടിയിട്ടുണ്ട്. ഇനി കോൺഗ്രസ് രണ്ടായി പിളരുമോ എന്നതാണ് ഇനി നോക്കിക്കാണാനുള്ളത്.